നമസ്കാരം. തൃക്കാക്കരയിലെ അടുത്ത ജനപ്രതിനിധി ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയം നമ്മളോടൊപ്പം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് കൂടി ചേരുന്നുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. യാതൊരു സംശയമില്ല, 100% വിജയ പ്രതീക്ഷ. അത് ആദ്യത്തെ ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആദ്യത്തെ ദിവസം മുതൽ വിജയ പ്രതീക്ഷ നമ്മൾ പങ്കുവച്ചതാണ്. യാതൊരു സംശയമില്ല, ഈ നിമിഷവും 100% ആത്മവിശ്വാസത്തോടുകൂടിയും ആവേശത്തോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. തീർച്ചയായിട്ടും 100 യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ അത്രമാത്രം ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങ് താഴെത്തട്ടിൽ മുതൽ മേൽത്തട്ട് വരെ ഇത്ര മനോഹരമായിട്ടൊരു ഇലക്ഷൻ ക്യാമ്പയിനിങ് ഇലക്ഷനിയറിംഗ് നടന്നതായിട്ട് അറിവില്ല. അതുകൊണ്ട് അതിന്റെ ഫലം തൃക്കാക്കര തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും 2020 ഭാഗത്ത് മാത്രമല്ല, എല്ലാ ജനസമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2020 രണ്ടു തരം വോട്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് കേഡർ ആയിട്ടുള്ള വോട്ടുകൾ, രണ്ട് അവരുടെ സിമ്പതൈസേഴ്സ്. മനസ്സിലായി? സിമ്പതൈസേഴ്സ്, അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നവർ. ഈ രണ്ടു തരം ആൾക്കാരുടെ വോട്ടുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2020 മേഖലകളുണ്ട്, തെങ്ങോട് പോലുള്ള മേഖലകൾ, അതായത് കുന്നത്തുനാട് അവരുടെ കിഴക്കമ്പലമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകൾ. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, തീർച്ചയായിട്ടും അവരുടെ വോട്ടുകളും ഞങ്ങൾ ഈ LDFന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അല്ലാതെ അതൊന്നും കാര്യമായിട്ട് ഇവിടെയൊന്നും കാര്യമായ യാതൊരു ചലനങ്ങളും ഉണ്ടാക്കാൻ പോകുന്ന ഒന്നും അല്ല. അതൊന്നും അതിനൊന്നും യാതൊരു പ്രസക്തി ഉള്ള ഒരു മണ്ഡലമൊന്നും അല്ല. അല്ല, ഭൂരിപക്ഷം ഇത് കംഫർട്ടബിൾ ആയിട്ടൊരു മെജോറിറ്റിയിൽ നമ്മൾ ജയിച്ചിരിക്കും. കാരണം വെച്ചാൽ അവരുടെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്നിടത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് ജയിക്കാൻ സാധിക്കും. അതിനോട് പ്രതികരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേരളീയ സമൂഹത്തില് കേരളത്തിലെ ഇലക്ഷന്റെ ചരിത്രത്തില് ഇത്രയും ഒരു അനുഭവം നമുക്ക് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് അപലപിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ ഒരു ഒരു കാര്യം പ്രബുദ്ധമായ കേരള സമൂഹത്തിൽ നടക്കേണ്ടതല്ല. അത് തൃക്കാക്കരയിലെ വോട്ടർമാർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അതിനുള്ള മറുപടി അവർ ബാലറ്റിലൂടെ ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും നിയമസഭയിൽ 100 തികയ്ക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇടതു മുന്നണി. ഇത് തന്നെയാണ് LDF സ്ഥാനാർത്ഥി ജോ ജോസഫ് ഇപ്പോൾ സീ മലയാളം ന്യൂസിനോട് പങ്കുവച്ചത്. സുർമി അബ്ദുൽ ഖാദറിനൊപ്പം ഭവ്യ പാർവതി, സീ മലയാളം ന്യൂസ്.